ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ചരിത്രമാണ് കമ്പ്യൂട്ടർ ജനറേഷൻ്റെ ചരിത്രം കമ്പ്യൂട്ടർ എന്ന വാക്കിന് വളരെ രസകരമായ ഒരു ഉത്ഭവമുണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത് അതായത് കണക്കുകൂട്ടലുകൾ നടത്തുക കമ്പ്യൂട്ട് ചെയ്യുക ഇരുപതാം നൂറ്റാണ്ടിൽ വരെ ഈ പദം ഒരു നാമത്തിൻ്റെ അതേ അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നു എല്ലാതര കണക്കൂട്ടലുകളും നടത്തുന്ന സ്ത്രീകളെ മനുഷ്യ കമ്പ്യൂട്ടറുകളായി നിയമിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കണക്കുകൂട്ടലുകൾ നടത്തിയ യന്ത്രങ്ങളെ വിവരിക്കാനും ഈ പദം ഉപയോഗിച്ചു വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ചെയ്യാവുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളെ വിവരിക്കുക എന്നതാണ് ഈ വാക്കിൻ്റെ ഇന്നത്തെ പ്രയോഗം കമ്പ്യൂട്ടറിന്റെ ആദ്യകാല ചരിത്രം മനുഷ്യന്റെ പരിണാമം മുതൽ ഉപകരണങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കുന്നു ആദ്യകാലവും അറിയപ്പെടുന്നതുമായ ഉപകരണങ്ങളിൽ ഒന്ന് അബാക്കസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പ്യൂട്ടറുകളുടെ പിതാവായ ചാൾസ് ബാബേജ് ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ വികസിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അനലറ്റിക് എൻജിൻ രൂപകൽപ്പന ചെയ്തു അതിലൊരു പുതിയ ആവശ്യത്തിനുള്ള കമ്പ്യൂട്ടറായിരുന്നു അതിലൊരു എ എൽ യു ചില അടിസ്ഥാന ഫ്ലോ ചാട്ട് സത്യങ്ങൾ സമ്മേളിത മെമ്മറി ആശയങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു കമ്പ്യൂട്ടറുടെ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് കാലക്രമേണ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും കമ്പ്യൂട്ടറുകൾ ചെറുതാവുകയും പ്രോഗ്രസിംഗ് വേഗത്തിലാവുകയും ചെയ്തു ആദ്യത്തെ ലാപ്ടോപ്പ് ആയിരത്തി തൊള്ളായിരത്തി അവതരിപ്പിച്ചത് ആദം ഓസ്ബോൺ എപ്സമാണ് അതിൻ്റെ പേര് കമ്പ്യൂട്ടറുകളുടെ തലമുറകൾ കമ്പ്യൂട്ടറുകളുടെ ചരിത്രത്തിൽ ആധുനിക കമ്പ്യൂട്ടറുകളുടെ പുരോഗതിയെ കമ്പ്യൂട്ടറുകളുടെ തലമുറ എന്നാണ് പരാമർശിക്കാർ ഇപ്പോൾ നിലവിലുള്ളത് അഞ്ചാം തലമുറ കമ്പ്യൂട്ടറുകളാണ് അതിനാൽ ഈ അഞ്ച് തലമുറ കമ്പ്യൂട്ടറുകളും പ്രധാന സവിശേഷതകൾ നമുക്ക് നോക്കാം ഒന്നാം തലമുറ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു കമ്പ്യൂട്ടറുകളുടെ ഉപയോഗത്തിനായി യന്ത്രഭാഷ വികസിപ്പിച്ച സമയത്തായിരുന്നു ഇത് സർക്യൂട്ടിനായി അവർ വാക്യൂം ട്യൂബുകൾ ഉപയോഗിച്ചു മെമ്മറിയുടെ ആവശ്യത്തിനായി അവർ കാന്തി ഘട്ടം ഉപയോഗിച്ചു രണ്ടാം തലമുറ ഇവിടെ അവർ വാക്യൂം ട്യൂബുകളിൽ നിന്ന് ട്രാൻസിറ്റുകളിലേക്ക് മുന്നേറി ഇത് കമ്പ്യൂട്ടറുകളുടെ ചെറുതും വേഗതയുള്ളതും കൂടുതൽ എനർജിറ്റിക് കാര്യക്ഷമമാക്കി അവർ ബൈനറിയിൽ നിന്ന് അസംബ്ലി ഭാഷകളിലേക്ക് മുന്നേറി മൂന്നാം തലമുറ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ വികസനമായിരുന്നു ഈ കാലഘട്ടത്തിൽ നാലാം തലമുറ മൈക്രോ പ്രോസസ്സുകളുടെ കണ്ടുപിടുത്ത നാലാ തലമുറ കമ്പ്യൂട്ടറുകളിലേക്ക് കൊണ്ടുവന്നു ഗാർഹിക ഉപയോഗത്തിനായി കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ ഇത്. സി പ്ലസ് പ്ലസ് ജാവ തുടങ്ങിയ ഉയർന്ന കമ്പ്യൂട്ടർ ഭാഷകളുടെ വികസനമാണ് മറ്റൊരു പ്രധാന ആകർഷണം അഞ്ചാം തലമുറ കമ്പ്യൂട്ടർ ലോകത്തിന്റെ വർത്തമാനവും ഭാവിയും ഇതാണ് ഈ തലമുറയുടെ നിർവചിക്കുന്ന വശം കൃത്രിമ ബുദ്ധിയാണ് സമാന്തര പ്രോഗ്രസിംഗിൻ്റെയും സൂപ്പർ കണ്ടക്ടറുകളുടെയും ഉപയോഗം ഇത് യാഥാർത്ഥ്യമാക്കുകയും ഭാവിക്ക് വളരെയധികം സാധ്യതകൾ നൽകുകയും ചെയ്യുന്നു